ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എളമരം കരീം എംപി. മന്ത്രിമാരെ പുറത്താക്കാൻ ഗവർണർക്ക് അവകാശമില്ല. ഇല്ലാത്ത അധികാരമാണ് ഗവർണർ ഉപയോഗിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഗവർണർ തടസ്സപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കെ എം എം എലിൽ സി ഐ ടി യു സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എം പിയുമായ എളമരം കരീം, സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്ന് എളമരം കരീം പറഞ്ഞു. മന്ത്രിമാരെ പുറത്താക്കാൻ ഗവർണർക്ക് അവകാശമില്ല. ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഗവർണർ തടസ്സപ്പെടുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും ഗവർണർ തടസ്സം നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ വികസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് കേരള ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ മക്കൾ, നമ്മുടെ എല്ലാവരുടെയും കുട്ടികൾ ഉയർന്ന പഠനം നടത്താൻ പലപ്പോഴും കേരളം വിട്ടുപോകേണ്ടി വരുന്നു. കേരളത്തിൽ നമ്മുടെ സർവകലാശാലകളിൽ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലെ ഉയർന്ന നിലവാരത്തിലുള്ള കോഴ്സുകളും പഠന സൗകര്യങ്ങളും ഉണ്ടാക്കിയാൽ ഈ കുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസ സൗകര്യം വർദ്ധിക്കും. അതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിനാണ് പ്രഗത്ഭരായ വൈസ് ചാൻസലർമാരെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനത്തെ സഹായിക്കുന്നതിന് പകരം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഗവർണർ, ആ ഗവർണറുടെ ചെയ്തികളെ എതിർക്കുന്നതിന് പകരം, ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലെ പ്രതിപക്ഷം ഗവർണറുടെ നടപടികളെ പിന്തുണക്കുക ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന് ഭൂഷണമാണോ? കേരളത്തിലെ പ്രതിപക്ഷം ഗവർണറെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നയങ്ങൾക്ക് വിപരീതമാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ദേശീയ കോൺഗ്രസ് നേതൃത്വം ഗവർണറുടെ നിലപാടിനെ നിശിതമായി വിമർശിച്ചു. അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിക്കുന്നതെന്ന് പരസ്യ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷ സഖ്യം കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു എന്നതുകൊണ്ട്, ഒരു കൂട്ടർ ജയിക്കുന്നു ഒരു കൂട്ടർ തോൽക്കുന്നു എന്നതുകൊണ്ട് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ താല്പര്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കരുത് ഒരാളും. ഈ നാടിന്റെ പൊതു താല്പര്യത്തിനെതിരായി നിൽക്കാൻ പാടില്ല. ചവറ കെ എം എം എല്ലിൽ 10 നടക്കുന്ന റഫറൻഡത്തിന്റെ ഭാഗമായി സി ഐ ടി യു സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എളമരം കരീം. സമ്മേളനത്തിൽ കെ എം എം ടൈറ്റാനിയം എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു യൂണിയൻ പ്രസിഡന്റ് പത്മലോചനൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി വി സി രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ, സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എസ് ജെ മോഹൻ, ടി മനോഹരൻ, സി പി എം ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ, ധന്യാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.